ഹായ് കൂട്ടുകാരെ, അപ്പം ഞാനിന്ന് നല്ല അടിപൊളി ടേസ്റ്റി ചിക്കൻ വരട്ടിയതിൻ്റെ റെസിപ്പിയുമായിട്ടാണ് നിങ്ങളുടെ മുന്നിൽ വന്നിട്ടുള്ളത്. അതിന് വേണ്ടി 1 കിലോ നല്ല ഫ്രഷ് ചിക്കൻ തന്നെ നന്നായിട്ട് കഴുകി എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടാണ് ഞാൻ മുറിച്ചെടുത്തിട്ടുള്ളത്. ഇനി അതിലേക്ക് നമുക്കൊരു മസാല തയ്യാറാക്കണം. അതിനാദ്യം തന്നെ പൊടികളൊക്കെ വറുത്തെടുക്കുകയാണ് വേണ്ടത്. വറുത്തെടുത്ത് അതാണ് ചിക്കനിൽ പുരട്ടിയിട്ട് 2 മണിക്കൂർ മാറ്റി വെക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ഒരു മൺചട്ടി എടുത്തിട്ട് മൺചട്ടി തന്നെ മാരിനേറ്റ് ചെയ്ത് വെക്കുന്നതാണ് നല്ലത്. 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് 3 സ്പൂൺ മല്ലിപ്പൊടിയും 2 സ്പൂൺ മുളക് പൊടിയും 1/2 സ്പൂൺ ഗരം മസാല വറുത്ത് പൊടിച്ചതാണ് ഞാൻ തന്നെ വീട്ടിൽ നിന്ന്. പിന്നെ കുരുമുളക് നാട്ടിൽനിന്ന് കൊണ്ടുവന്നത് നന്നായിട്ട് വറുത്തിട്ട് തന്നെ പൊടിച്ചെടുത്തതാണ്. പിന്നെ ഉലുവ വറുത്ത് പൊടിച്ചെടുത്തതാണ്. പെരിഞ്ജീരകവും കഴുകി വറുത്തിട്ട് തന്നെ പൊടിച്ചതാണ്. പിന്നെ മഞ്ഞൾപ്പൊടി, അതും 1/2 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. അങ്ങനെ ഈ 5 സാധനങ്ങളും മുളക് പൊടിയും മല്ലിപ്പൊടി, അതിനുശേഷം ഗരം മസാലപ്പൊടി, കുരുമുളക് പൊടി, ഉലുവ വറുത്ത് പൊടിച്ചത്, പെരിഞ്ജീരകത്തിൻ്റെ പൊടി, എല്ലാം മഞ്ഞൾപ്പൊടി ഒക്കെ ചേർത്ത് ആ ഒരു വെളിച്ചെണ്ണ കിടന്നിട്ട് അതൊന്ന് ലൈറ്റായിട്ടൊന്ന് വറുത്തെടുക്കണം. അതെന്തിനാ അങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളെ ചിക്കൻ കറി നല്ല ഡാർക്ക് കളറായിട്ട് വരും. പിന്നെ ഈ ഒരു കറിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ, പിന്നെ വരട്ടി എടുത്തിട്ട് നല്ല ഡാർക്ക് കളറിൽ ഉണ്ടാകുന്നത് മാത്രമല്ല, ഇതിൽ തക്കാളി ഒന്നും ചേർക്കുന്നില്ല. അപ്പോൾ നിങ്ങളത് വഴിയെ കണ്ട് മനസ്സിലാക്കിക്കോ കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ഞാനൊരു 2 ടീസ്പൂൺ തന്നെ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ടീസ്പൂൺ എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ഇടത്തരം വലുപ്പമാണ്, ടീസ്പൂണിനെക്കാട്ടും വലുതാണ്, എന്നാലും ടേബിൾ സ്പൂണിൻ്റെ അത്ര വലുപ്പമില്ല കേട്ടോ. അപ്പോൾ 2 സ്പൂൺ തന്നെ ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് ആ ഒരു വെളിച്ചെണ്ണയിൽ കിടന്നിട്ട് അതൊന്ന് മൂത്ത് വരുന്നത് വരെ ഇതുപോലെ ഇളക്കി കൊടുക്കുക. എന്നിട്ട് തീ ഓഫ് ചെയ്തിട്ട് ഒരു 2 മിനിറ്റിന് ശേഷം നമുക്ക് ചിക്കൻ അതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് അതിലേക്ക് യോജിപ്പിച്ചെടുക്കണം. ആ ഒരു സമയം 2 സ്പൂണ് വിനാഗിരി വേണമെങ്കിൽ നിങ്ങൾ ചേർത്ത് കൊടുത്തോ. ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നില്ല, ഇനി പുളിൻ്റെ അംശം വേണമെന്ന് നിർബന്ധമുള്ളവർ, കാരണം ഇതിൽ തക്കാളിയൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. അപ്പോൾ പുളിനാരങ്ങയോ വിനാഗിരിയോ ആ സമയം നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക. ഇനി എന്നിട്ടത് ഒരു 2-3 മണിക്കൂർ മാറ്റി വെക്കുന്നുണ്ട്. പിന്നെ ഞാൻ വേറൊരു മൺചട്ടിയാണ് എടുത്തിട്ട് ചെറിയുള്ളിയും വെളുത്തുള്ളി ഇഞ്ചിയും പച്ചമുളകും ചതച്ചെടുത്തത് കാണിച്ചത്. ഇതിപ്പോൾ ഏകദേശം 1 കൂട് വെളുത്തുള്ളിൻ്റെ പകുതിയും 1 ചെറിയ കഷ്ണം ഇഞ്ചിയും ചതച്ചെടുത്തതാണ്. അത് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയിൽ ഒന്ന് ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ ആകുന്നത് വരെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. എന്നിട്ടാണ് അതിലേക്ക് 6-7 ചെറിയുള്ളി ചതച്ചതും 3 പച്ചമുളക് ചതച്ചതും ചേർത്ത് കൊടുക്കുന്നത്. അപ്പം പച്ചമുളക് വേണമെന്നില്ലെങ്കിൽ ചേർക്കണ്ട, കാരണം ഓൾറെഡി മുളക് പൊടിയും കുരുമുളക് പൊടിയും ഒക്കെ ചേർത്തതാണ്. പിന്നെ ഗരം മസാലപ്പൊടിയിലും നല്ല സ്പൈസസ് അത്യാവശ്യം അടങ്ങിയിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് പച്ചമുളക് വേണ്ടെങ്കിൽ ചേർക്കണ്ട കേട്ടോ. നല്ല എരിവ് ഇഷ്ടപ്പെടുന്നവർ മാത്രം 3 പച്ചമുളക് ചേർത്താൽ മതി. അപ്പം ഇത് പാകത്തിനുള്ള എരിവേ ഉള്ളൂ, ഞാൻ പറഞ്ഞതേ ഉള്ളൂ, എരിവ് അധികമായി പോകണ്ടെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ആ ഒരു ചെറിയുള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും നന്നായിട്ടൊന്ന് ഇളക്കിയെടുത്ത് അതിൻ്റെ പച്ചമണം മാറി വരുന്ന സമയം അതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് 3 സവാള അരിഞ്ഞതാണ് നേരിയതായിട്ട്. ഇനി ആ ഒരു സവാളക്കൊക്കെ വേണ്ടിയിട്ട് 1/2 ടീസ്പൂൺ ഉപ്പ്, നമ്മൾ ഓൾറെഡി 2 സ്പൂൺ ഉപ്പ് ചേർത്ത് ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം 1/2 സ്പൂൺ ഉപ്പ് ഉള്ളി ഒന്ന് വാടാൻ വേണ്ടി ചേർത്ത് കൊടുത്തിട്ട് 5-6 മിനിറ്റ്, 6 മിനിറ്റെങ്കിലും ഉള്ളി വാടാൻ വേണ്ടി വരും. ചെറിയ തീയിൽ വെച്ചിട്ട് നമുക്ക് അടച്ച് വെച്ച് കാത്തു നിൽക്കാം. ആ ഒരു സമയം ഞാൻ നിങ്ങൾക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ്റെ അവസ്ഥയൊന്ന് കാണിച്ചു തരാം. അപ്പോൾ ചിക്കൻ ആയതുകൊണ്ട് തന്നെ ഞാൻ വറുത്ത പൊടിയിൽ തന്നെയാണ് ചേർത്ത് കൊടുത്തത്. വെള്ളം
ഒട്ടും ഒഴിച്ചിട്ടില്ല. പക്ഷേ 3 മണിക്കൂർ വെച്ചതിന് ശേഷം നിങ്ങൾ നോക്കിയ ആ ഒരു ചട്ടീൻ്റെ ഇതിൽ നിന്ന് വെള്ളമൊക്കെ ഇറങ്ങി നല്ല നല്ല അയാക്കൊയ ആ ഒരു ടൈപ്പിലായിട്ടുണ്ട് ചിക്കന്. ഇനി ആ ഒരു ചിക്കന് നമുക്ക് നന്നായിട്ട് വാടി വന്ന് ആ ഒരു ഉള്ളിയിലേക്ക് ചേർത്ത് കൊടുക്കുകയെന്ന്. അപ്പോൾ ഇനി വേറെ കാര്യമായിട്ട് പണിയൊന്നുമില്ല. കുറച്ച് കരിവേപ്പിലയും മല്ലിച്ചപ്പം നിങ്ങളെടുത്തുണ്ടെങ്കിൽ അതും കൂടി ചേർത്ത് കൊടുക്കേണ്ട ആ ഒരു പണിയേ ഉള്ളൂ. ഇതുപോലെ നിങ്ങൾ ഇതുവരെ ചെയ്ത് നോക്കിയിട്ടില്ലേ, എന്തായാലും ചെയ്തു കൊടുക്കണം. അപ്പം നിങ്ങൾ നോക്ക് എങ്ങനെ ഉണ്ടാകും എന്ന്. അപ്പം ഞാൻ ആ ഒരു ചിക്കൻ അതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നേ. ഇനി ചിക്കൻ ചേർത്ത് കൊടുത്ത് കഴിഞ്ഞിട്ട് ഇത് നോൺ സ്റ്റിക്കിലാണെങ്കിൽ നിങ്ങൾ ഒട്ടും വെള്ളം ഒന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. കാരണം ചിക്കനിൽ നിന്ന് തന്നെ ഇപ്പം നമ്മൾ പുരട്ടി വെച്ചത് തന്നെ കണ്ടോ വെള്ളം ഇറങ്ങി വന്നിട്ട്, അതുപോലെ ഇതിൽ കിടന്നിട്ട് തന്നെ ആ ഉള്ളിൻ്റെയും ചിക്കൻ്റെയും സ്റ്റോക്കൊക്കെ അടച്ച് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നന്നായിട്ട് ഇറങ്ങി വരും. പക്ഷേ ഇത് മൺചട്ടിയിലാക്കുന്നത് കൊണ്ടും ഗ്യാസിൽ വെച്ചത് കൊണ്ടും ഞാൻ ഇനി അടിക്ക് പിടിച്ച് പോകണ്ടെന്ന് ചോദിച്ചിട്ട് ആ ഒരു മാരിനേറ്റ് ചെയ്ത് വെച്ച ചട്ടിയിൽ 1/2 ഗ്ലാസ് വെള്ളം ചേർത്തിട്ട് അതൊന്ന് കലക്കി ഇതിലേക്ക് ഒഴിക്കുന്നുണ്ട്. അപ്പം ഞാനിവിടെ കുറച്ച് കരിവേപ്പില ഈ ഒരു സമയം ചേർത്ത് കൊടുത്തിട്ടുണ്ടേ. ലാസ്റ്റ് ചേർത്താലും മതി, പക്ഷെ കരിവേപ്പിലേൻ്റെ ഫ്ലേവർ ഇറങ്ങിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ 1/2 ഗ്ലാസ് വെള്ളം ചേർത്തിട്ട് ആ ഒരു ചട്ടിയൊക്കെ ഒന്ന് കഴുകി എടുത്തിട്ടുള്ള ആ ഒരു വള്ളിയില്ലേ, ഇങ്ങനെ തട്ടി കൂട്ടിയെടുത്തിട്ട് അതും കൂടി അതിലേക്ക് ഒഴിച്ചു കൊടുത്ത് ചെറിയ തീയിൽ കറക്റ്റ് ഒരു 20 മിനിറ്റ് വേവിച്ചെടുക്കുകയാണ് വേണ്ടത്. ഒരു 15 മിനിറ്റ് ആയി കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ മൂടി ഒന്ന് തുറന്ന് വെച്ചിട്ട് ബാക്കി 5 മിനിറ്റും കൂടി വേവിച്ചെടുത്ത് നല്ല കുറുകിയ ചാറായിട്ട് വരും. എന്നിട്ടിത് മിനിമം 1 മണിക്കൂറെങ്ങും കഴിഞ്ഞതിന് ശേഷം ഉപയോഗിക്കുക. ആ ഒരു ഇത് പിറ്റേന്ന് രാവിലെ ചട്ടിയിൽ കിടന്നിട്ടാവുമ്പം നല്ല എന്താ പറയുക, ചട്ടിയിലൊക്കെ പെരണ്ട് വരുന്ന ആ ഒരു പരുവത്തിലാവും. അപ്പോൾ ഇതാ ഞാൻ 1-5 മിനിറ്റ് ആയപ്പം തന്നെ നിങ്ങൾക്കൊന്ന് തുറന്ന് കാണിച്ചു തരുന്നുണ്ട്. ചിക്കനിൽ ഇങ്ങനെ വെള്ളമൊക്കെ നന്നായിട്ട് വരുന്നുണ്ട്. ഇനിയും ഒരു 10 മിനിറ്റും കൂടി നമുക്ക് അടച്ച് വെച്ച് ചെറിയ തീയിൽ തന്നെ അവിടെ നിന്നാക്കാം. കുറച്ചും കൂടി ഒന്ന് ചിക്കൻ വറ്റി ആ ഒരു വെള്ള കളറൊക്കെ മാറി വരണം. അപ്പോൾ ഇതാ ഈ ഒരു പരുവത്തിൽ ചിക്കൻ തുറന്ന് വെച്ച് ലാസ്റ്റ് ഞാൻ 1-5 മിനിറ്റും കൂടി വെച്ചിട്ട് തീ ഓഫ് ചെയ്തിട്ട് ഞാൻ മേശൻ്റെ മുകളിൽ വെച്ച് കാണിച്ചിരുന്നുണ്ട്. അപ്പോൾ ഇത് കണ്ടോ, ഇനി ഇത് പിറ്റേന്ന് രാവിലത്തെ കാഴ്ചയാണ്. ഇത് കൂട്ടുകാരെ നല്ല ഡാർക്ക് കളറായിട്ട് അടിപൊളിയല്ലേ കാണാൻ തന്നെ. അപ്പോൾ പിറ്റേന്നത്തെ ആ ഒരു അവസ്ഥ കണ്ടില്ലേ. അപ്പം ചൂട് ചോറിൻ്റെ കൂടെ ഈ ഒരു കറി മാത്രം മതി. ഇനി അടുത്തന്നെ നല്ലൊരു വിഭവമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവരും സേഫായിട്ടും സന്തോഷമായിട്ടിരിക്കുക. നന്ദി, നമസ്കാരം.